ഉപചോദ്യം മുഹമ്മദ് നബിയെ പ്രവാചകനായി തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണമുണ്ടോ? എനിക്കും സാധാരണക്കാരനാണല്ലോ ഞാനും, എനിക്കും പ്രവാചകനാവാൻ അവസരമില്ലേ? മുഹമ്മദ് നബിയെ പ്രവാചകനായി തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണമുണ്ടോന്ന്? എനിക്കും പ്രവാചകനാ ഓരോരുത്തർക്കും പ്രവാചകനാകാനുള്ള അവസരമല്ലേ? സത്യത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി പ്രവാചകത്വത്തിന്റെ ശൃംഖല വിരാമം കുറിക്കപ്പെട്ട് കഴിഞ്ഞു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 40-ാമത്തെ വചനത്തിലൂടെ അദ്ദേഹം ഖാതമുൽ നബിയീനാണ്, പ്രവാചകന്മാർക്ക് അന്തിമത്വം കുറിച്ച, പ്രവാചകത്വ പരമ്പരക്ക് മുദ്ര ചാർത്തിയ അവസാനത്തെ പ്രവാചകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഇനിയൊരു പ്രവാചകന്റെ നിയോഗമില്ല. മുഹമ്മദ് നബിയെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ, അവന് ദൈവം തമ്പുരാനാണ് പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്നത്. അതിനൊരു പ്രത്യേക ക്വാളിഫിക്കേഷൻ, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും വിശദീകരിച്ചിട്ടില്ല. പ്രവാചകനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ. അതേസമയം പ്രവാചകന്മാരുടെ പൂർവ്വകാല ജീവിതം വളരെ സംശുദ്ധമായിരുന്നു എന്നും ആ പൂർവ്വകാല ജീവിതം പോലും പടച്ച തമ്പുരാന്റെ പരിരക്ഷയിലായിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തിനോ എനിക്കോ ഏറ്റവും ഉന്നതനായ ഒരു മുസ്ലിമിന് പോലുമോ ഇനി ഒരു പ്രവാചകനാകാൻ കഴിയില്ല. പ്രവാചകത്വത്തിന്റെ ശൃംഖലക്ക് വിരാമം കുറിക്കപ്പെട്ടു കഴിഞ്ഞു എന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.